വലിയ ഗൗരവത്തിലാണല്ലോ കക്ഷി, മുത്തശ്ശി അതെ, എന്റെ പേര് കൂടി വഴക്കട്ടോ. മുത്തശ്ശി പറഞ്ഞ പുകയില സുകുമാരന്റെ അരിയന് ചായ ഉണ്ടാക്കാരുതി എന്ന് വന്നുടനെ മുത്തശ്ശി പറഞ്ഞില്ലെങ്കിലും ഒരു ചായ കുടിക്കാനുള്ള മൂടുണ്ട്. പാലില്ലെങ്കിൽ കട്ടനായാലും മതി. സുകുമാരന്റെ അനിയൻ പറയണോണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ മുത്തശ്ശി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. സുകുമാരന്റെ അനിയൻ നല്ല കുട്ടിയൊക്കെ തന്നെയാ. എന്നാലും എന്നാലും വേണ്ട, എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാൻ ഇടയാക്കണത്? പെൺകുട്ടികൾ മാത്രമുള്ള വീടാണിത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ മാത്രം ഇങ്ങോട്ട് വന്നാ മതി. കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കണ്ണുമ്പലി ഒഴിഞ്ഞു മാറില്ല. ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം, അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും ആ മനസ്സിന് പോകില്ല ഞാൻ. ഉത്തരവാദിത്തങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ. അച്ഛൻ മരിക്കുമ്പോ പ്രീഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു, എന്നിട്ടും എഴുതിയില്ല. അച്ഛനൊന്നും ബാക്കി വെച്ചില്ല.
മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ ഇച്ചേച്ചും ചെറിയച്ചും പാവങ്ങളാ. അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട. എന്നെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ജീവിതം ഉണ്ടാവണം വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനുവേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് ഈ സ്നേഹമുള്ളൂ. തന്റെ സന്തോഷം മാത്രമല്ല സങ്കടം പങ്കുവെക്കാനാ ഞാൻ സ്നേഹിച്ചത്. കേസ് തോറ്റാ ഇറങ്ങി കൊടുക്കേണ്ടി വരും അവിടെ നിന്ന്. പൈസ മുത്തശ്ശിനും കൊണ്ട് പിന്നീട് പോകുന്നു. അറിയില്ല, ഒരു പക്ഷെ ഒരു ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത കൂടുതൽ പറയണ്ട. അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു വാങ്ങി ഇനി തീരുമാനങ്ങൾ ഞാനെടുക്കും. ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുത്. ഇനി മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ ഇച്ചേച്ചനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും. തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും. പിന്നെ ഒരു കൊച്ചു പന്തലില് കൊച്ചു കല്യാണം നമ്മളെ ഒന്നേന്ന് വിളിച്ചോടല്ല നമ്മള്. ഒക്കെ വെറുതെ വെറുതെ ആശിപ്പിച്ചു ആ പാവത്തിനെ. അമ്മാമ്മയ്ക്ക് പരിഹസിക്കാൻ ഒരു കാര്യം കൂടി ആയി എന്നല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് മുത്തശ്ശിയുടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കും ഭഗവതി. നമ്മൾ ഇനിയും ശ്രമിക്കും. ഒക്കെ മറക്കാൻ തീരുമാനിച്ചതായിരുന്നു അന്ന്. പിന്നെയും വെറുതെ ഇനിയും വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള കാര്യത്തിൽ തരും ഭഗവതി. ഇച്ചേച്ചിക്കും ചെറിയച്ചിക്കും ഞാനേ ഉള്ളൂ തോണ. അതെ, ഇച്ചേച്ചിക്കും ചെറിയച്ചിക്കും താൻ തുണ, തനിക്ക് കൂട്ടിന് ചെറിയച്ചി ഇച്ചേച്ചി. ഗോപിക്ക് എങ്ങനെ മതിയല്ലോ. പറയുമ്പോ സ്നേഹിക്കുക, പറയുമ്പോ മറക്ക. ഇല്ല, ദാനം തന്നല്ല തനി സ്നേഹം ഞാൻ പിടിച്ചു വാങ്ങിയതാ. കടയിൽ നോക്കി ഞാൻ ഗോപിയെ. രാമൻകുട്ടി വിവരങ്ങളൊക്കെ പറഞ്ഞു. കുട്ടിക്കാലത്ത് അഞ്ജലി അശ്വതിയൊക്കെ ഈ പുഴ മുറിച്ചിരുന്ന സ്കൂളിൽ പോവാറ്. ഓർമ്മയുടെ അഞ്ജലിക്ക് നിറയെ വെള്ളം ഉണ്ടായിരുന്ന ഒരു ദിവസം പിന്നീട് ഇറന്ന് ഇച്ചേച്ചി ഒഴുക്കിൽ വിട്ടു. പാവത്തിന് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്തോണ്ട് നിങ്ങളാരും കണ്ടൂലേ. കടവത്തുണ്ടായിരുന്ന ഞാൻ കണ്ടിട്ടും പഴച്ചു നിന്നു. പെൺകുട്ടികളെ തൊടാവോന്നായിരുന്നു അപ്പൊ ചിന്ത. ഇന്ന് ആരൊക്കെ ഇച്ചേച്ചി രക്ഷിച്ച് കരിക്കൊണ്ടിരുന്നപ്പോ കണ്ടുവന്നവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു. കുറ്റുബോധം കൊണ്ട് എന്തോ ഇച്ചേച്ചിന്റെ ഒരു കവിതയ്ക്ക് വിഷയമായിരുന്നു ഒരിക്കല്. ആ കടം എന്തെങ്കിലും വീട്ടിൽ നിന്നുണ്ടായിരുന്നു മനസ്സില്. ഞാൻ കല്യാണം കഴിക്കാ വെച്ച വിരോധാവ് ആ കുട്ടിക്ക് ഇല്ലത്തെ പ്രാരാബ്ദങ്ങളുണ്ട്. ദാരിദ്ര്യം, കഷ്ടപ്പാട്, തളർവാദം വന്ന് കിടക്കണ അച്ഛൻ, പ്രായം കഴിഞ്ഞിട്ടും വേളി നടക്കാത്ത ഒപ്പോള്, അതിനിടയിലേക്ക് കൈപിടിച്ചോണ്ട് ചെല്ലാന്ന് പറഞ്ഞ അറിയാം. ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ശാന്തി കൊണ്ട് ഒന്നിനും തെളിഞ്ഞിട്ടില്ല. ഒരു ജോലി കിട്ടുന്നവരെയുള്ള പ്രയാസം. എന്നാലും ഈ ചേച്ചിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല.